കേരളിനെ കുറിച്ച് യുഡിഎഫിൽ ഭിന്നത രൂപപ്പെട്ടു വരുന്നു എന്നതിന്റെ സൂചനകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്। അവസാനം യുഡിഎഫും കോൺഗ്രസും പുലിവാൽ പിടിച്ചത് പോലെ ആകുമോ എന്ന സംശയം കോൺഗ്രസ്നകത്ത് തന്നെ ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നു എന്നതും ഒരു വസ്തുതയാണ്। കേരളിൽ പദ്ധതി എന്തുതന്നെയായാലും നടപ്പാക്കാൻ വിടില്ല, അതിനെതിരെ ശക്തമായ സമരം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ആദ്യം പ്രഖ്യാപിച്ചത് കോൺഗ്രസ് ആണ്। പിന്നീട് യുഡിഎഫും അതേ നിലപാടിലേക്ക് വന്നു। ബിജെപി നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിനെ ഉപയോഗിച്ചുകൊണ്ട് കേരളിൽ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്। ഇപ്പോഴും അവർ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തെ ഉപയോഗപ്പെടുത്തി, കേന്ദ്ര നീതി ആയോഗിനെ ഉപയോഗപ്പെടുത്തി, അങ്ങനെ ഏതൊക്കെ രൂപത്തിൽ അതോടൊപ്പം തന്നെ ധനകാര്യ വകുപ്പിനെ ഉപയോഗപ്പെടുത്തി ഏതൊക്കെ രൂപത്തിൽ ഈ പദ്ധതിക്ക് തടസ്സം നിൽക്കാൻ കഴിയുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബിജെപി നേതൃത്വം, കേരളത്തിലെ ബിജെപി നേതൃത്വം। പക്ഷേ കേരളിൽ പദ്ധതി എന്നത് ബിജെപിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ദേശീയ നയത്തിൻ്റെ ഭാഗമാണ്। അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണമെന്നും ഹൈസ്പീഡ് സെമി ഹൈസ്പീഡ് റെയിൽവേ ഇന്ത്യയിൽ വ്യാപകമായി ഉണ്ടാകണമെന്നും ഒക്കെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ റെയിൽ നയത്തിന് അനുകൂലമായ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള പദ്ധതിയാണ് കേരളത്തെ നടപ്പാക്കുന്ന കേരളയിൽ പദ്ധതി। അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ കേന്ദ്ര സർക്കാരിനെ അതിനെ എതിർക്കാൻ കഴിയില്ല, എന്നാൽ ചില എലമെൻറ്റുകളെ മുന്നിൽ പിടിച്ചുകൊണ്ട് അത് നടക്കുമോ ഇത് നടക്കുമോ എന്ന് ചോദിക്കുകയും വെറുതെ കുറിയിടുകയും സംശയങ്ങൾ ചോദിക്കുകയും അങ്ങനെ വെറുതെ സാങ്കേതികമായ തടസ്സങ്ങൾ മുന്നോട്ട് വെച്ച് വൈകിപ്പിക്കുക എന്ന തന്ത്രമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്। ബി ജെ പി അതിന് കേരളത്തിലെ ബി ജെ പി അതിന് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നു। അതോടൊപ്പം തന്നെ കേരളത്തിലെ യു ഡി എഫിൻ്റെ എം പിമാർ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് നിവേദനം കൊടുക്കുന്നു ഈ പദ്ധതിക്ക് അനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്। ആ നിവേദനത്തിൽ കോൺഗ്രസിൻ്റെ 18 എം പിമാരിൽ 16 പേരും ഒപ്പിടുന്നു, രണ്ടു പേർ മാത്രമാണ് ഒപ്പിടാതിരുന്നത്, ഒന്ന് ശശി തരൂരും മറ്റൊന്ന് രാഹുൽ ഗാന്ധിയും। ശശി തരൂർ ഒപ്പിട്ടിട്ടില്ല എന്ന് മാത്രമല്ല, തിരുവനന്തപുരത്ത് ലുലു മാളിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രിയെ പ്രകീർത്തിക്കുകയും ചെയ്തു ശശി തരൂർ എന്നതും നാം മറന്നുപോകരുത്. ആ ശശി തരൂറിൻ്റെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ യു ഡി എഫിലെ ഒരു പ്രധാന കക്ഷിയുടെ നേതാവ് കൂടി രംഗത്ത് വന്നിരിക്കുന്നു. പദ്ധതിയെ എതിർക്കുന്നില്ല, പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രതിപക്ഷവുമായി ചർച്ച നടത്തണം, പ്രതിപക്ഷം മുന്നോട്ട് വെച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം, അങ്ങനെ തയ്യാറായാൽ പദ്ധതിയെ എതിർക്കില്ല എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി, മുൻ വ്യവസായ വകുപ്പ് മന്ത്രിയാണ്, യു ഡി എഫില് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ നേതാവാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അല്ല, ഗവൺമെന്റ് വേണ്ടത് കേരളത്തിലെ വരുംവരായ്പകളെ പ്രതിപക്ഷം ഉന്നയിച്ച വിഷയങ്ങൾ പ്രതിപക്ഷത്തോടുൾപ്പെടെ സംശയം പ്രകടിപ്പിക്കുന്ന എല്ലാവരോടും ചർച്ച ചെയ്യുകയാണ് വേണ്ടത്. ഗവൺമെന്റ് ഈ കാര്യത്തിൽ വാശി കാണിച്ചല്ലോ വേണ്ടത്. ഈ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ നിശ്ചയദാർഢ്യം കാണിക്കുന്നത് കൊള്ളാം, നല്ലതാണ്, ആ സ്റ്റാൻഡിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ നിശ്ചയദാർഢ്യം കാണിക്കുന്ന സ്റ്റാൻഡിൽ ഉള്ള പോരായ്മകൾ ആര് ചൂണ്ടിക്കാണിച്ചാലും അത് ജനാധിപത്യപരമായി എടുക്കണം. പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് പ്രതിപക്ഷമായിട്ട് ചർച്ച ചെയ്യണം. ഇതുവരെ ചർച്ച ചെയ്തില്ലല്ലോ. പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതേപ്പറ്റി ചർച്ച ചെയ്തു. ഒരുപാട് വരുംവരായ്പകളും പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു, അതേപ്പറ്റി പ്രതിപക്ഷത്തോട് ചർച്ച ചെയ്യണം. എന്നിട്ടല്ലേ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് യു ഡി എഫിൻ്റെ നിലപാട് എന്താണ് എന്ന് പരിസ്ഥിതി അതുപോലെ തന്നെ ഫീസിബിലിറ്റി തുടങ്ങിയ വിഷയങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി കാണേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അത് കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു മറുപടി ഉണ്ടെങ്കിൽ വികസനത്തെ അല്ലെങ്കിൽ വികസന പ്രോജക്ടുകളെ ആരും എതിർക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതിൽ സീരിയസ് ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്, അത് ചർച്ച ചെയ്യണം. ശശി തരൂരാണ് ആദ്യം ഈ പദ്ധതിയെ അനുകൂലിച്ച് രംഗത്ത് വന്നത് കോൺഗ്രസിൽ നിന്ന്। കോൺഗ്രസ് ഒറ്റക്കെട്ടായി, കെ സുധാകരനും വി ഡി സതീശനും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമരങ്ങളുടെ വേലിയേറ്റമുണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പദ്ധതിയെ തടയാൻ പദ്ധതി വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എം പിമാരെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ഈ പദ്ധതി ഇല്ലാതാക്കാൻ ശ്രമം കോൺഗ്രസിൻ്റെ എം പിമാർ നടത്തിയപ്പോൾ അതിനോടൊപ്പം ചേരാതെ മാറി നിന്ന ആളാണ് ശശി തരൂർ. അതുമാത്രമല്ല, അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാരിനെ പിണറായി വിജയനെ ശ്ലാഘിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ പിണറായി വിജയനെ ശ്ലാഘിച്ചുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയും രംഗത്ത് വന്നിരിക്കുന്നു.
കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഒരു പദ്ധതി നടപ്പാക്കാനുള്ള മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യം അത് കൊള്ളാം അതിനോട് യോജിക്കുന്നു എന്നാൽ ഈ നിശ്ചയദാർഢ്യം ഉണ്ടാകുമ്പോഴും ചില പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കണം ഇതുവരെയും പ്രതിപക്ഷവുമായി ചർച്ച നടത്തിയിട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് ചർച്ച നടത്താത്തത് എന്ന ചോദ്യമാണ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി ചോദിക്കുന്നത് എന്ന് വെച്ചാൽ പ്രതിപക്ഷവുമായി ചർച്ച നടത്തുകയും പ്രതിപക്ഷത്തിന്റെ ആശങ്കകൾ പരിഹരിക്കുകയും ചെയ്താൽ സ്വാഭാവികമായി ഈ പദ്ധതിയെ പ്രതിപക്ഷം യുഡിഎഫ് അനുകൂലിക്കും എന്നല്ലേ പറയുന്നത് എന്താണ് പ്രശ്നം എന്ന് വളരെ സിമ്പിൾ ആണ് കാര്യം ഇത്രയേ ഉള്ളൂ പദ്ധതി നീട്ടിക്കൊണ്ടു പോവുക കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നാഷണൽ ഹൈവേ ദേശീയ പാത വികസനം കേരളത്തെ നടപ്പാക്കാൻ കഴിഞ്ഞ സർക്കാരാണ് പിണറായി സർക്കാർ അതുപോലെ തന്നെ എത്രയോ കാലമായി മുടങ്ങിക്കിടന്ന പദ്ധതികൾ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനും നടപ്പാക്കാനും തയ്യാറായ സർക്കാരാണ് പിണറായി സർക്കാർ അതുകൊണ്ട് തന്നെ ഈ നാല് വർഷത്തിനകം ഇനിയിപ്പോൾ നാലര വർഷത്തിനകം കേരളയിൽ പദ്ധതി നടപ്പായി കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ ലക്ഷ്യപ്പെടുന്നത് പോലെ നടപ്പായാൽ പിന്നെ യു ഡി എഫിന് അധികാരത്ത് വരാനുള്ള മോഹവും കൂടി ഇല്ലാതാകും എൽ ഡി എഫിൻ്റെ മറ്റൊരു തുടർ ഭരണത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുക എന്നത് വളരെ അധികം പ്രതിപക്ഷത്തെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട് പ്രതിപക്ഷ നേതാക്കളെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രൂപത്തിൽ ഈ പദ്ധതി മുടക്കുക എന്നത് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമായി വന്നിരിക്കുന്നു അതാണ് പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ പദ്ധതിക്ക് യു ഡി എഫ് എതിരല്ല എന്നത് ഇപ്പോൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ഈ പദ്ധതിയെ എതിർത്ത് കഴിഞ്ഞാൽ ആ പദ്ധതിക്കെതിരെ ഇത്രമാത്രം പ്രക്ഷോഭങ്ങൾ നയിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ തലമുറ തന്നെ യു ഡി എഫിന് എതിരായി പോകും എന്ന ഭയവും അവർക്കുണ്ട് അതുകൊണ്ട് ഒരു സമവായത്തിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും സർക്കാരുമായി ചർച്ച നടത്തുകയും ചർച്ച നടത്തുകയും അങ്ങനെ ചർച്ചകൾ ചില പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും ആ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലല്ലോ എന്ന് പറയുകയും അങ്ങനെ പദ്ധതി നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം സംസ്ഥാന സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ കേന്ദ്ര സർക്കാർ അനുമതി നൽകില്ല എന്ന ഒരു ധാരണ യു ഡി എഫ് നേതാക്കൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും രൂപത്തിൽ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയില്ലെങ്കിൽ അതിൻ്റെ പാപഭാരവും കൂടി യു ഡി എഫിൻ്റെ തലയിൽ വീഴും ആ പാപഭാരവും കൂടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചർച്ച നടത്തണം പദ്ധതിക്ക് ഞങ്ങളെതിരല്ല ചർച്ച നടത്തണം എന്ന് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ അറിയാൻ കഴിയുന്നത്.